മനസ്സിലും ശരീരത്തിലും വിശുദ്ധിയുടെ പുണ്യം നിറയുന്ന റംസാൻ വ്രതത്തിന് തുടക്കമായി. വ്രതമെടുത്തും ഖുർആൻ പാരായണം ചെയ്തും ഇനി ആരാധനാ സമ്പന്നമായ നാളുകൾ. റമദാന്റെ ആദ്യ ദിനത്തിൽ തന്നെ പള്ളികൾ വിശ്വാസികളാൽ സമ്പന്നമായി. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വിശ്വാസികൾ വ്രതാനുഷ്ഠാനത്തിലൂടെ സൃഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കുന്നു. അനാവശ്യമാക്കും പ്രവൃത്തിയും തർക്കവുമെല്ലാം ഉപേക്ഷിക്കൽ നോമ്പിൻ്റെ ഭാഗമാണ്. പള്ളികളും മഹല്ല് കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് വിവിധ പ്രഭാഷണ പരിപാടികളും റിലീഫ് പ്രവർത്തനങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും. റമദാനിൽ ഖുർആൻ പാരായണത്തിനും സക്കാത്ത് നൽകലിനും ദാനധർമാദികൾക്കുമെല്ലാം കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. പണക്കാരൻ്റെ സ്വത്തിൽ പാവപ്പെട്ടവനുള്ള അവകാശമായ സക്കാത്തും മറ്റു ദാനധർമ്മങ്ങളും കൂടുതലായി നൽകുന്നതും ഈ മാസത്തിൽ തന്നെയാണ്. റമസാനിലെ അവസാന 10 ദിനങ്ങളിലൊന്നിലാണ് 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ രാവ്. വിവിധ പള്ളികളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചാണ് ഇക്കുറി റമദാൻ പ്രഭാഷണ പരിപാടികളും റിലീഫ് പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇബാദത്തുമായി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തോടുകൂടി പകൽ സമയങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക, രാത്രിയിൽ പ്രത്യേകമായ നമസ്കാരം നിർവഹിക്കുക, 20 റക്അത്ത് തറാവീഹ് വിത്ര നമസ്കാരം, ഇതാണ് ഇതിലെ പ്രധാനമായ കാര്യം. എൻ്റെ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുക എന്ന് പറഞ്ഞതും നോമ്പ് തുറയിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ പ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ആ വിഷയത്തിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ സ്വഭാവമനുസരിച്ചൊക്കെ ചില മാറ്റങ്ങളൊക്കെ അതിലുണ്ടാകും. പക്ഷേ നോമ്പിൻ്റെ കാര്യത്തിലും തറാവീഹിൻ്റെ കാര്യത്തിലൊന്നും മാറ്റമുണ്ടാവുകയില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോമ്പുതുറ, ഇഫ്താർ സംഗമങ്ങൾ എന്നിവയ്ക്കെല്ലാം ഡിസ്പോസബിൾ പാത്രങ്ങളും ഗ്ലാസുകളും ഒഴിവാക്കി കഴുകി ഉപയോഗിക്കാവുന്നവയിൽ ഭക്ഷണം വിതരണം ചെയ്യണമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. ഒറ്റത്തവണ ഉപയോഗിച്ച് കളയുന്ന ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്ത് നിരോധനം നിലവിലുള്ളതിനാലാണിത്. നോമ്പുതുറ, ഇഫ്താർ വിരുന്ന് എന്നിവ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും ഡിസ്പോസബിൾ വസ്തുക്കൾ ഒഴിവാക്കാനും കലക്ടർ അഭ്യർത്ഥിച്ചു. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി എല്ലാത്തരം ഡിസ്പോസബിൾ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കി കഴുകി അണുവിമുക്തമാക്കി വീണ്ടും ഉപയോഗിക്കുവാൻ കഴിയുന്ന സ്റ്റീൽ പാത്രങ്ങളിൽ ആഹാരപാനീയം വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണം. സോപ്പിട്ട് കഴുകി അണുവിമുക്തമാക്കിയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറെ സുരക്ഷിതമെന്നും കലക്ടർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.